ഹായ്, ഇത് കുക്കിംഗ് ഉണ്ട്, പക്ഷേ നമ്മൾ ഓൾറെഡി ആ വീഡിയോ ഇട്ടതാണ് കേട്ടോ, ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അത് ഇതിൽ കൂടെ കാണിക്കാൻ ഒരു ചെറിയൊരു ടിപ്പ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ വീട്ടിലിരിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും പഠിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്തിട്ട് ജോലികൾ ചെയ്യാം, എന്നിട്ട് നമ്മൾ അതിൽ കൂടെ നമ്മുടെ കാര്യങ്ങളും കൂടി എങ്ങനെ ചെയ്ത് തീർക്കാം എന്നുള്ളൊരു മോട്ടിവേഷണൽ ടോക്കാണ് കേട്ടോ അത് കൂടെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും നടക്കുന്നുണ്ട് ആ കൂടെ. അപ്പോൾ രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കുന്നവരുടെ ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യണമെന്ന് തലേദിവസം രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പ്ലാനിങ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അതൊരു ബുക്കിൽ എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എങ്കിലാണ് പെർഫെക്റ്റ് ടൈമിൽ നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് നമുക്ക് നമ്മുടെ സംസാരങ്ങളൊക്കെ തുടരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ജോലികളാവുമ്പോൾ നമ്മൾ കൂടുതൽ ടൈം കിച്ചണിലായി പോകും. അപ്പോൾ ഒരുപാട് ടൈം കിച്ചണിലാവുന്നത് അത്ര നമുക്കൊരു മടുപ്പ് തോന്നിക്കും. ഒരുപാട് ടൈം കിച്ചണിൽ നിൽക്കുക എന്നുള്ളത് നമുക്ക് മടുപ്പ് തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് എങ്ങനെ മാനേജ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജോലികളും നമ്മളെയും എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് അല്ലേ. എങ്കിലാണ് നമുക്ക് മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് നമുക്ക് സൗണ്ടൊക്കെ പ്രശ്നം വരും കേട്ടോ, കാരണം പുറത്ത് ഒരുപാട് സൗണ്ടുകളുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് അതിലൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. പഠിക്കുന്ന അമ്മമാരാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് നല്ലത്, കാരണം അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ നിങ്ങളുടെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ പോലെ ചെയ്തോളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ പഠിക്കുന്ന ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും അതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ കുട്ടികളുള്ളവരാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ ടൈമൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജോലികൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ടൈം കിട്ടുന്നോ അതുപോലെ നമ്മൾ നമ്മുടെ ജോലികൾ മാക്സിമം ചെയ്ത് തീർക്കാൻ നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ജോലിയും വാരി വലിച്ച് ചെയ്യാതെ ഇന്ന ദിവസം ഇന്ന ജോലി എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതി വയ്ക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും, ചെയ്യും, നമുക്കൊരു മടുപ്പും തോന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആകെ ക്ഷീണിച്ചു പോകും. ഇനി ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ഇപ്പോൾ രാത്രി ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 7 മണിക്കൊക്കെ എത്തുകയാണ് വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിക്ക് അവർക്ക് പോകേണ്ടിയും വരും. അപ്പോൾ രാവിലെ അത് എഴുന്നേൽക്കുന്ന ടൈം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. അതിനുശേഷം 7 മണിയാവുമ്പോഴത്തേക്കും 7 മണിയാവുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളും കിച്ചണിലെ കാര്യങ്ങളൊക്കെ തീർത്ത് കഴിയണം അല്ലേ. എന്നിട്ട് വേണം നമുക്ക് പോകാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വരെ റെഡിയാക്കണം. പിന്നെ രാത്രിക്കുള്ളത് വൈകുന്നേരം വന്ന ശേഷമായിരിക്കും ചെയ്യുക. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം അതിന് വേണ്ടിയുള്ള ടൈം മാറ്റി വയ്ക്കുക. ഇപ്പോൾ ചിലവർ ആഴ്ചയിൽ ഒരിക്കലും തുടയ്ക്കുന്നവരോ അല്ലെങ്കിൽ 3 ദിവസമോ അങ്ങനെയൊക്കെ തുടയ്ക്കുന്നവരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ വീട് എത്രത്തോളം ചീത്തയാവുന്ന അതിനനുസരിച്ചിട്ട് ക്ലീനിങ് ചെയ്യുന്നവരായിരിക്കും ഓരോരുത്തരും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അധികം വൃത്തികേടൊന്നാവുന്നില്ലെങ്കിൽ ആഴ്ചയിലൊക്കെ തുടയ്ക്കുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ അതിന് പ്രകാരം നിങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ടൈം ഒട്ടുമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈമൊക്കെ നോക്കി നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലികൾ ഒരുപാട് നടക്കും. പിന്നെ നമുക്ക് റീഡ് ചെയ്യാനോ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾക്കുള്ള ടൈമും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ, അപ്പോൾ കിച്ചണിലാവട്ടെ വീട്ടിലെ മറ്റെവിടെയാണെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ ഒരു പ്രത്യേക സ്ഥലം അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത സ്ഥലത്ത് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും അർജൻറ്റായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്കത് പെട്ടെന്ന് കാണാതാവുക, അങ്ങനെയുള്ളത് അതൊന്നും വരില്ല. അല്ലെങ്കിൽ നമ്മൾ അത് എന്തെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അവിടെയായിരിക്കും. ഇപ്പോൾ ഒരു വിക്സ് തന്നെ ആവട്ടെ, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ആ മെഡിസിൻ വെക്കുന്ന അവിടെ തന്നെ വെക്കുക. അപ്പോൾ ആ വിക്സ് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ ആ വിക്സ് നമുക്ക് പെട്ടെന്ന് നമുക്ക് തലവേദനയോ അല്ലെങ്കിൽ മൂക്കടപ്പോ വന്നു, അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ പോയി തരിക. അപ്പോൾ അയ്യോ അത് വെച്ച സ്ഥലത്ത് കാണില്ല. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്.
അപ്പോൾ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ കാണാനില്ലാതെ ആവുക, അങ്ങനെയൊന്നും അല്ല, നമ്മൾ ആ വെച്ച സ്ഥലത്ത് തന്നെ പോയിട്ട് എടുക്കുക, നമുക്കത് അപ്പോഴത്തെ യൂസ് കഴിയുക, അതിനുശേഷം അത് അവിടെ തന്നെ കൊണ്ടുപോയി വയ്ക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ്. അതിപ്പോൾ ജീവിതത്തിൻ്റെ കാര്യമായാലും അതായിട്ട് ഒരു ചെറിയൊരു പ്ലാനിങ് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി പറയാം കേട്ടോ. അതിലിപ്പോൾ ടൈം ഇല്ല, അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.